ഐ പി എല്ലിൽ വിജയ വഴിയിൽ തിരിച്ചെത്തി ഗുജറാത്ത് ടൈറ്റൻസ്. മുംബൈ ഇന്ത്യൻസിനെ 55 റൺസിനാണ് ഗുജറാത്ത് പരാജയപ്പെടുത്തിയത്. ഗുജറാത്ത് 6 വിക്കറ്റ് നഷ്ടത്തിൽ 207 റൺസ് എടുത്തപ്പോൾ മുംബൈയുടെ പോരാട്ടം 9 വിക്കറ്റ് നഷ്ടത്തിൽ 152 അവസാനിച്ചു. സീസണിലെ മുംബൈയുടെ 4 തോൽവിയാണിത്. ഗുജറാത്ത് മുന്നോട്ട് വെച്ച 208 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈ ഇന്ത്യൻസിന് ആശിച്ച തുടക്കമല്ല അഹമ്മദാബാദിൽ ലഭിച്ചത്. ഗുജറാത്ത് ബൌളർമാർക്ക് മുന്നിൽ മുൻനിര ബാറ്റിംഗ് തകർന്നപ്പോൾ പിടിച്ചുനിന്നത് നെഹാൽ വദേരയും കാമറൂൺ ഗ്രീനും മാത്രം. മുംബൈ ഓപ്പണർമാർക്ക് സാഹചര്യത്തിനൊത്ത് ഉയരാനായില്ല. ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ തിലക് വർമ്മയ്ക്കും കാര്യമായൊന്നും ചെയ്യാനായില്ല. സൂര്യകുമാർ യാദവ് ടീമിനെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും നൂർ അഹമ്മദിന് റിട്ടേൺ ക്യാച്ച് നൽകി മടങ്ങുകയായിരുന്നു. നെഹാൽ വദേരയാണ് മുംബൈയുടെ ടോപ് സ്കോറർ. 21 പന്തിൽ 40 റൺസാണ് താരം നേടിയത്. 3 വിക്കറ്റ് വീഴ്ത്തിയ നൂർ അഹമ്മദ്, 2 വിക്കറ്റ് വീതം വീഴ്ത്തി റാഷിദ് ഖാൻ, മോഹിത് ശർമ്മ എന്നിവരാണ് ഗുജറാത്തിന് അനായാസ ജയം സമ്മാനിച്ചത്. നായകൻ ഹർദിക് പാണ്ഡ്യ 1 വിക്കറ്റും നേടി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിലാണ് 207 റൺസ് എടുത്തത്. ശുഭ്മൻ ഗിൽ അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ അവസാന ഓവറുകളിലെ ഡേവിഡ് മില്ലർ, അഭിനവ് മനോഹർ, രാഹുൽ തെവാത്യ എന്നിവരുടെ വെടിക്കറ്റ് ബാറ്റിംഗ് ആണ് ഗുജറാത്ത് സ്കോർ 200 കടത്തിയത്. നിലവിൽ പോയിന്റ് പട്ടികയിൽ ഗുജറാത്ത് രണ്ടാമതും മുംബൈ ഏഴാമതുമാണ്. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.